ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അതുരാജു വ്ളോഗ്സ്. അതുരാജു വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമാണ്. ഇന്ന് എനിക്കെന്നല്ല, ഗുരുവായൂർക്ക് എല്ലാവർക്കും ഇന്ന് ഒരു സൂപ്പർ സൂപ്പർ ഡേ ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഉത്സവം സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആനയോട്ടും വൈകുന്നേരം കൊടി കയറുന്നതായിരിക്കും. അപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ഉത്സവത്തിനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ അടിച്ച് പൊളിക്കും ഉത്സവം. അതായത് കൊറോണയുടെ ഭാഗമായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസും അതുപോലെ തന്നെ ആനയോട്ടൊക്കെ അകെ രണ്ട് മൂന്ന് ആനകളൊക്കെ വെച്ചിട്ടും അതിനിടയിൽ ഇതിന് മുൻ വർഷത്തിലൊക്കെ കൊറോണയുടെ ഭാഗമായിട്ട് പകുതി വെച്ചിട്ട് ഉത്സവം നിർത്തിവെക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആറ്റുമുറ്റം അങ്ങനെയൊക്കെ ഇരുന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉത്സവം. എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിലെ പൂരം കാര്യങ്ങൾ ഷഷ്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ഉത്സവം. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം ഉത്സവ ആനയോട്ടം കാര്യങ്ങളെല്ലാം ആ കൊറോണയുടെ ക്ഷീണം നമ്മളങ്ങോട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്രാവശ്യം ഉത്സവം. അപ്പോൾ എന്താ പറയുക, പല രീതിയിലും അത് ഉത്സവം ആഘോഷിക്കപ്പെടുന്നതായിരിക്കും ഈ 10 ദിവസം. അതായത് ഈ 3-ാം തീയതി മുതൽ 10 ദിവസം നമുക്ക് ഉത്സവം ഉണ്ടായിരിക്കും. അതിൻ്റെ ഏറ്റവും കിങ്കമായിരുന്ന ലാസ്റ്റ് ഡേയ്സ് ആയിരിക്കും ഏറ്റവും ആറാട്ട് പള്ളിവേട്ട അങ്ങനെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാം കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സ്റ്റേജുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ 2-3 സ്റ്റേജ് അറിയില്ല, 2 സ്റ്റേജ് ഞാൻ കണ്ടുള്ളൂ, 3 സ്റ്റേജ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സ്റ്റേജുകളിലായിട്ട് പലതരം പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കും. ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തിരുവാതിരക്കളി ഒക്കെ 5-ാം തീയതി ഉണ്ട്. അതായത് നമ്മുടെ വെൽഫെയർ സ്റ്റാഫിൻ്റെ സ്റ്റാഫുകൾ, അവരുടെ മെമ്പേഴ്സ്, അവരുടെ ജോലിക്കാരുടെ മക്കൾ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എല്ലാ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റേജ്. അപ്പോൾ ഞങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, വൈഷ്ണവ ഓഡിറ്റോറിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റേജുകൾ. അപ്പോൾ ഞങ്ങൾക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിട്ടിയിരിക്കുന്നത്. 5-ാം തീയതിയാണ് ഞങ്ങളുടെ തിരുവാതിരക്കളി. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ പഠിച്ചിട്ടാ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിട്ടുമോ, അത് വൈഷ്ണവാണോ കിട്ടുകയാണോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം വേറെ ഒന്നുമല്ല, അതിലൊന്ന് എന്തായാലും ഞാൻ വേറെ ഡാൻസൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ തിരുവാതിരക്കളിക്ക് മെയിനായിട്ട് ചേർന്നത് ആ സ്റ്റേജിലൊന്ന് പെർഫോം ചെയ്യാനാണ്. നമ്മൾ നോർമലി പാട്ടൊക്കെ കയറിയിട്ട് പാടാറുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഡാൻസ് കളിച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് കൈവിടാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ തിരുവാതിരക്കളിയിൽ ചേർന്നതാണ്. അപ്പം ഞങ്ങൾ 5-ാം തീയതി തിരുവാതിരക്കളി ഉണ്ട്. പിന്നെ ഒഡീസി, പിന്നെ പ്രഗത്ഭരായിട്ടുള്ള പല ഗായകന്മാരുടെയും ഗാനമേള, കച്ചേരികൾ, പിന്നെ അതുപോലെ തന്നെ ഡാൻസ് പെർഫോംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കലാപരിപാടികളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമുക്ക്. എനിക്കിവിടെ അനുനച്ചുവിൻ്റെയൊക്കെ കാര്യങ്ങളും അപ്പുവിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും എല്ലാ പരിപാടിയും ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറ്റുന്ന പോലെ ഞാൻ പരിപാടികളിൽ നമ്മുടെ വീഡിയോ, സോറി, നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് അയക്കുന്നതായിരിക്കും. അത് കൂടാതെ എനിക്ക് വേറൊരു സന്തോഷം കൊണ്ട് നമ്മുടെ അനുമോളുടെ ബർത്ത്ഡേ ആണ്. പക്ഷേ ഇപ്പോൾ ആ അനുമോൾക്ക് എന്താ പറയുക, ഇന്ന് ഉത്സവമാണെന്നുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് എക്സാം കൂടിയാണ് അവളുടെ. അപ്പോൾ അത് കാരണം രാവിലെ എനിക്ക് പോയി എക്സാമിന് പോയിരിക്കുകയാണ്. നേരത്തെ തന്നെ പോകണം, അവർക്കൊരു 7:30 ആകുമ്പോഴേക്കും വണ്ടി വരും അവർക്ക്. അപ്പോൾ നേരത്തെ തന്നെ ആൾ പോയി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തേക്ക് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം ആനയോട്ടം കാണണം 1-ാമത്തെ കാര്യം, കൊടി കയറുന്നത് കാണണം 2-ാമത്തെ കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ വൈകുന്നേരം അപ്പോൾ എല്ലാം കൂടി ആവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടി വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി ഞാൻ പറ്റുന്ന പോലെ ഞാൻ വ്ളോഗ് ഓർമ്മ ഉണ്ടെങ്കിൽ ചെയ്യാം. കാരണം ആനയോട്ടം എന്തായാലും നമ്മളെടുക്കും. അപ്പോൾ ഏട്ടൻ ആനയുടെ കൂടെ ഓടുന്നുണ്ടെന്നറിയില്ല. പിന്നെ നമ്മളുടെ ആനകളെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നറുക്കിട്ടെടുക്കും, ആനകളിൽ നിന്നെല്ലാം നറുക്കിട്ടെടുത്തെടുത്ത് 10 പേരോ അല്ലെങ്കിൽ ഇപ്രാവശ്യം 7 പേരുള്ളൂ എന്ന് വെച്ചാൽ ചെന്താമ്പ്രാക്ഷൻ, കണ്ണൻ, ദേവി, ഗൂഗുൾ, പിന്നെന്താ, പിന്നെ രവികൃഷ്ണൻ, ഗോപികണ്ണൻ,
അങ്ങനെ. പിന്നെ ഏതൊരു ആനയും കൂടി ഉണ്ടല്ലോ, ഏതൊരു ആനയും കൂടി ഉണ്ട്, അതിൻ്റെ പേര് വിട്ടുപോയി, സോറി ആന. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം 2 കൊല്ലത്തെയും 3 കൊല്ലത്തേക്ക് ആകെകോളായി ആ ഒരു വിഷമം തീർക്കണ്ടേ നമുക്ക്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെയും മുന്നത്തെയും ഒക്കെ നമ്മൾ ആനയോട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് പോയി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞേ കിട്ടാവുന്നതുള്ളൂ. ഇപ്രാവശ്യത്തെ ആനയോട്ടം നമുക്ക് അടിച്ചു പൊളിക്കണം, ഇപ്രാവശ്യത്തെ ഉത്സവം അടിച്ചു പൊളിക്കണം. അപ്പോൾ പരിപാടികളൊക്കെ പറ്റാവുന്ന ഞാൻ അപ്ലോഡ് ചെയ്യാം. ആനയോട്ടം ചിലപ്പോൾ ലൈവായിട്ടാവും ഇടുന്നുണ്ടാവുക, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇടുന്നതായിരിക്കും, കഴിഞ്ഞ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ട്യൂൺ ചെയ്തിരിക്കുക, ഉറപ്പായിട്ടും ആനയോട്ടം വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെന്താ, ലാസ്റ്റ് ഡേ നമുക്ക് പള്ളിവേട്ട, ആറാട്ട് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മുന്നേക്ക് ആറാട്ടിന് കുളത്തിലേക്കൊന്നും അങ്ങനെ ഇറക്കി വിട്ടിരുന്നില്ല, പിന്നെ കുറേ റീസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കൊറോണയുടെ ഭാഗമായിട്ട്. അപ്പോൾ കുളത്തിലെല്ലാവരും കൂടി ഇറങ്ങി കുളിക്കിയെടുക്കാന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപോലെ കുളിക്കാനും ആറാട്ട് തൊഴാനും എല്ലാം ഭഗവാനെ കാണാൻ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് പേര് തന്നെ ഉള്ളിലേക്ക് വിട്ടിട്ട്, ഭഗവാൻ എന്താ പറയുക, അമ്പലനടയുടെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് പേരാണ് മറ്റേ പള്ളിവേട്ടയും ആറാട്ടമൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രാവശ്യം അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഭഗവാനെ ആറാട്ടും അതുപോലെ തന്നെ സ്വർണ്ണത്തിടമ്പും ഒക്കെ. ഇന്നലെ കലശായിരുന്നു, നിർഭാഗ്യവശാൽ നമുക്ക് തൊഴാൻ പറ്റിയില്ല. പ്രാക്ടീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിപ്പോയി. പക്ഷേ സ്വർണ്ണത്തിടമ്പ് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പറ്റുന്ന പോലെ പോയി തൊഴണം എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ ഇപ്രാവശ്യം ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് അഗ്രശാലയിലാണ്, എല്ലാ പ്രാവശ്യവും അഗ്രശാലയിലാണ്. പക്ഷേ ഏട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ രാത്രിയായിരിക്കും ആ ഒരു ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഹാപ്പി. ഭഗവാൻ്റെ അവിടെ ഏത് രീതിയിലാണെങ്കിലും നിൽക്കാൻ പറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അവയെന്താ പറയുക, എല്ലാവരും നമ്മുടെ ചാനല് ആനയോട്ടം ഇടുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ ഉത്സവത്തിന് നിങ്ങൾ 10 ദിവസം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, കാഴ്ചകൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ അനുമോളനെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബായ്. അത് ശരി, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാവ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ചധികം പ്രാവിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പ്രാവേ പോയിക്കോ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വരാം. അവ എല്ലാവർക്കും ബൈ.